ഹലോ നൗ ലെറ്റ് എസ് ഡിസ്കസ് ദ സെക്ഷൻ വൺ പോയിൻറ്റ് വൺ പോയിൻറ്റ് ഫോർ ദാറ്റ് ഇസ് ഫോക്കൽ ഡിസ്റ്റൻസ് പ്രോപ്പർട്ടീസ് ഓഫ് എലിപ്സ് ആൻഡ് ഹൈപ്പർബോള കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് അനിമേഷൻ വീഡിയോസ് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ എലിപ്സിൻ്റെ ഹൈപ്പർ ബോളയുടെ ഒക്കെ അപ്പോൾ അതിന് അതിൽ ഫോക്കൽ ലെങ്ത്തും പോയിൻ്റ് അതായത് ഫോക്കസും അതുപോലെ നമ്മുടെ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ ഇപ്പോൾ എലിപ്സിനാണെങ്കിൽ രണ്ട് ഫോസി ഉണ്ട് രണ്ട് ഫോക്കസ് ഉണ്ട് അതുപോലെ ഹൈപ്പർ പോളിക്കും അത് തമ്മിലുള്ള കണക്ഷൻ വെച്ചിട്ടൊക്കെ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ അല്ലേ അത് നമ്മളൊരു ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് ഓക്കെ അതാണ് ഫസ്റ്റ് തീരം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന രണ്ട് തീരംസ് ആണ് കേട്ടോ ആദ്യത്തെ തീരം എന്താ പറയുന്നത് സം ഓഫ് ഫോക്കൽ ഡിസ്റ്റൻസസ് ഓഫ് എലിപ്സ് ലെറ്റ് ഇ ബി ആൻഡ് എലിപ്സ് എലിപ്സിന് മാത്രമല്ല എല്ലാ കോണിക്കിലും നമ്മൾ ഈ നടി നോട്ട് ചെയ്യുക ഓക്കെ ഇ എന്ന് പറയുന്നത് എലിപ്സാണ് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഫിഗറുണ്ട് മേജർ ആക്സിസ് മൈനസ് എ എയും ആൻഡ് ഫോ സി എഫ് ആൻഡ് എഫ് ഡാഷ് എഫ് എഫ് എന്ന് പറയുന്നത് എഫ് ഡാഷ് രണ്ട് ഫോ സി ആണ് ദൻ പി എന്ന് പറയുന്നത് എനി പോയിന്റ് ഇവിടെ ഒരു ഈ ഭാഗത്ത് മാർക്ക് ചെയ്തു തോന്നിയേ ഉള്ളൂ പി എനി പോയിന്റ് നൗ ഈ ഈ പോയിന്റ് ആണ് മേജർ ആക്സിസ് മൈനസ് എ എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് മൈനസ് എ സീറോയും ഈ പോയിന്റ് എ സീറോയും ആണ് അല്ലേ ഓക്കെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ എഫ് പി പ്ലസ് എഫ് പി എഫ് ഡാഷ് ഈക്വൾ ടു ടു എന്ന് പ്രൂവ് ചെയ്യണം ഇൻ പെർട്ടിക്കുലർ എഫ് പി പ്ലസ് പി എഫ് ഡാഷ് ഇസ് എ കോൺസ്റ്റൻറ്റ് ഫോർ ഓൾ പോയിന്റ്സ് പി ഓൺ ദ എൽ ദാറ്റ് ഇസ് വി ഹ് ടു പ്രൂവ് നമുക്കറിയാവുന്ന റിലേഷൻ എന്തായിരുന്നു ഇപ്പോൾ പിയിൽ നിന്ന് ഇതാണ് എൻ്റെ ഡയറക്ട്രിക്സ് ഡി ഇതാണ് ഡയറക്ടറിക്സ് ഡി ഡാഷ് പിയിൽ നിന്ന് ഡയറക്ട്രിക്സ് ഡിയിലേക്ക് ഒരു പെർപ്പൻറ്റിക്കുലർ വരച്ച് അത് എം എന്നും അതേപോലെ പിയിൽ നിന്ന് ഡി ഡാഷിലേക്ക് എം ഡാഷും ഓക്കെ നമുക്ക് സിമെട്രിക്കൽ ആയതുകൊണ്ട് രണ്ടും വരും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ് എഫ് പി ഈക്വൾ ടു ഇ ടു പി എം അല്ലേ അങ്ങനെയല്ലേ അതിൻ്റെ ഫോമിൽ പറയുന്നത് അതായത് ചെറുതാക്കി എഴുതാം എഫ് പി ഈക്വൾ ടു ഇ ടു പി എം അല്ലേ എഫ് ഫോക്കസിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൾ ടു ഈ ടൈംസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ് പി ആൻഡ് ദ ഡയറക്ട്രിക്സ് അതേപോലെ അടുത്തത് എങ്ങനെയാണ് വരിക എഫ് ഡാഷ് പി ഈക്വൾ ടു സ്മോൾ ഇ ഇൻ ടു പി എം ഡാഷ് ഈ രണ്ടെണ്ണം ഓക്കേ ഇനി ഇത് രണ്ടും കൂടി ഒന്ന് സമ്മിതമൊക്കെ നമുക്ക് തീരം പറയാം അല്ലേ അപ്പം നമുക്ക് രണ്ടെണ്ണം കിട്ടി പി എഫും പി എഫ് ഡാഷും എന്താണെന്ന് കിട്ടി അല്ലേ ഓക്കെ ഇ ഡിസ്റ്റൻസ് ഫ്രം പി ടു പി ഡി ഡാഷ് ഇതിനെയാണ് നമ്മൾ നേരത്തെ ഇതിൻ്റെ എമ്മും ഇത് എം ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞു ഇത് രണ്ടും കൂടി സം ചെയ്യണം ശരിയല്ലേ അപ്പോൾ പി എഫ് പ്ലസ് പി എഫ് ഡാഷെന്ന് പറയുമ്പോൾ എന്താ വരിക ഇ ഇൻ ടു പിയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് ഡിയിൽ നിന്ന് പിയിൽ നിന്ന് ഡി ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് വരും അല്ലേ ഓക്കെ അപ്പോൾ പിയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസും പി യിൽ നിന്ന് ഡി ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക ഈ ഡിയും ഡി എന്ന് പറയുന്ന രണ്ട് ഡയറക്ട്രിക്സ് തമ്മിലുള്ള ആണ് നമുക്ക് കിട്ടുക അല്ലേ അതെന്ന് പറയുന്നത് ടു ടൈംസ് എ ആണ് ദാറ്റ് ഈസ് പി എഫ് പ്ലസ് പി എഫ് ഡാഷ് ഇസ് ഈക്വൾ ടു എ വിസ് എ കോൺസ്റ്റൻ നെക്സ്റ്റ് തീരാം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫോക്കൽ ഡിസ്റ്റൻസസ് ഓഫ് ഹൈപ്പർബോള ലെറ്റ് എച്ച് ബി എ ഹൈപ്പർബോള അല്ലെങ്കിൽ നമ്മൾ ഇ ബി എ ഹൈപ്പർ ബോള എന്ന് പറയാം ഇവിടെ ഹൈപ്പർബോളയുടെ എച്ച് വെച്ച് ഡിനോട്ട് ചെയ്യുന്നേ ഉള്ളൂ വിത്ത് മേജർ ആക്സിസ് മൈനസ് എ എ ഫോർ സി എഫ് ആൻഡ് എഫ് ഡാഷ് ദെൻ ഇഫ് പി ഇസ് എ പോയിൻറ്റ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ഹൈപ്പർ ബോള ക്ലോസ് ടു എഫ് പി എഫ് ഡാഷ് മൈനസ് പി എഫ് ഈക്വൽ ടു ടു എ നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ എഫ് എന്ന് പറയുന്നത് ഡി ഡി ഡാഷ് ഒക്കെ കൊടുത്തു അല്ലേ ഇവിടെ അതുപോലെ ഹൈപ്പർബോള എന്ന് പറഞ്ഞ രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള കേർവ്സാണ് അല്ലേ അപ്പോൾ ഹൈപ്പർ രണ്ട് പാർട്ടിൽ ഏതിൽ വേണമെങ്കിലും നമുക്കൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം നമ്മൾ എടുത്തിട്ടുള്ളത് സപ്പോസ് ഈ ഫോക്കസ് എഫിനോട് തൊട്ടടുത്തുള്ള ഒരു പോയിന്റ് ആണെന്ന് മാത്രം നമ്മൾ എടുക്കുന്നു ഓക്കെ ബാക്കി എന്തൊക്കെയുണ്ട് ഇവിടെ ഫോക്കസ് ഉണ്ട് എഫ് ഡാഷ് ഉണ്ട് ഹൈപ്പർബോളയുടെ ഒരു പാർട്ട് റൈറ്റിലുണ്ട് ലെഫ്റ്റിലുണ്ട് ഡയറക്ട് റിക്സ് രണ്ടെണ്ണം ഡിയും ഡി ഡാഷും തന്നിട്ടുണ്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ പി പി എഫ് ഡാഷ് മൈനസ് പി എഫ് ഈക്വൾ ടു മൈനസ് ടു ആൻഡ് പി എഫ് ഡാഷ് മൈനസ് പി എഫ് ഈക്വൾ ടു ടു ഒക്കെ ഉണ്ടായിരുന്നു രണ്ടെണ്ണം അതുകൊണ്ടാണ് അവിടെ സമ്മായിരുന്നു സമ്മ ആവുമ്പോൾ രണ്ട് എങ്ങനെ എടുത്താലും ടു ടൈംസ് എന്ന വരെ അതായത് പി എഫ് പ്ലസ് പി എഫ് ഡാഷ് എന്ന് പറഞ്ഞാലും പി എഫ് ഡാഷ് പ്ലസ് പി എഫ് എന്ന് പറഞ്ഞാലും സെയിം അല്ലേ അതുകൊണ്ടാണ് അവിടെ ഈ ഫോക്കസിനോട് അടുത്ത പി അല്ലെങ്കിൽ മറ്റേതിനോട് അടുത്ത പി എന്നൊന്നും പറയ പറഞ്ഞത് കാരണം എന്തായാലും സമ്മ കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ ഡിഫറൻസ് ആകുമ്പോൾ എന്ത് വരും ഒരു നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് അല്ലേ അതുകൊണ്ട് കറക്റ്റ് അതായത് മോഡലസ് ഓഫ് പി എഫ് മൈനസ് പി എഫ് ഡാഷ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം നേരത്തെ സെയിം കാര്യം അല്ലെ എല്ലാ കോണിക്കിൻ്റെയും കാര്യം എന്താണ് എഫ് പിയും എഫും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഈ ടൈംസ് പി എം ആണ് അല്ലേ അതാണ് എല്ലാത്തിൻ്റെയും കേസ് ഇവിടെ നമ്മൾ അത് എഴുതാൻ പോവാണ് കേട്ടോ ഓക്കെ ഡി ആൻഡ് ഡി ഡാഷ് ബി ദ ഡയറക്ടറിക്സ് ഓഫ് ദ ഹൈപ്പർബോള കറസ്പോണ്ടിങ് ടു ദ ഫോക്സി എഫ് ആൻഡ് എഫ് ഡാഷ് റെസ്പെക്റ്റീവ്ലി ആൻഡ് പി ബി ദ പോയിന്റ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ഹൈപ്പർബോള ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പി എഫ് ഇസ് ഈക്വൽ ടു ഇ ഇ പി എം അല്ലേ അതായത് ഡിസ്റ്റൻസ് ഫ്രം പി റ്റു ഡി പി എഫ് ഡാഷ് എന്ന് പറയുന്നത് പി എം ഡാഷ് നമ്മൾ വരച്ചതനുസരിച്ചിട്ടാണെങ്കിൽ അതായത് ഡിസ്റ്റൻസ് ഫ്രം പി ടു ഡി ഡാഷ് ഇപ്പോൾ പി എഫ് മൈനസ് പി എഫ് ഡാഷ് അല്ലെങ്കിൽ പി എഫ് ഡാഷ് മൈനസ് പി എഫ് എന്താ വരിക ഈ ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം പി റ്റു ഡി ഡാഷ് മൈനസ് പി റ്റു ഡി ഒന്ന് നോക്കി ഓക്കെ ദേ ഇതാണ് എൻ്റെ ഡി ഡാഷ്ടോ മറിച്ച ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇതാണ് പിയിൽ നിന്ന് ഡി ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതിൽ നിന്ന് അടുത്തത് അ പിയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് കുറച്ച് എന്താ വരിക നമുക്ക് ഈ രണ്ട് ഡയറക്ട്രിക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും ശരിയല്ലേ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും കിട്ടും അത് ഏതാണ് വാല്യൂ ടു എന്ന് പറയുന്നത് ഓക്കെ സോ വിച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ് ഇനി തിരിച്ചെങ്ങനെയാണ് വരിക അവർ വിക്യാൻഡ് സിമിലർലി എന്ന് പറയുന്നുണ്ട് പി എഫ് മൈനസ് പി എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നുണ്ടാവുക നോക്കി നോക്കാം അല്ലേ പി എഫ് മൈനസ് പി എഫ് ഡാഷ് എന്ന് വരുമ്പോൾ പിയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പി ഡി ഡാഷ് ഓക്കെ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ടു എ വരുന്നത് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുമ്പോൾ എന്ത് വരും ഇത് മൈനസ് ഓഫ് എന്നു വരും അല്ലേ മൈനസ് ടു എന്ന് വരും ഓക്കെ